148 സീറ്റുകളിലാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി മത്സരിച്ചത്. അതിൽ 132 വിജയിച്ചു എന്നത് സ്വാഭാവികമായ ഒരു വിജയമായി കണക്കാക്കാൻ പോലും കഴിയില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റിൽ മത്സരിച്ച ബി ജെ പി 9 സീറ്റുകളിൽ മാത്രമേ വിജയിച്ചുള്ളൂ. ഇത്തവണ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നന്ദേത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സീറ്റ് നിലനിർത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് ബി ജെ പിയുടെ വിജയം സംശയാസ്പദമായി മാറുന്നത്. 132 സീറ്റിൽ വിജയിച്ചു എന്ന് പറയുന്ന ബി ജെ പിയും 41 സീറ്റിൽ വിജയിച്ച അജിത് പവാറിന്റെ പാർട്ടിയും ചേർന്ന് സഖ്യമുണ്ടെങ്കിൽ ഷിൻഡെയുടെ ആവശ്യമില്ല എന്നാണ് അമിത്ഷാ ഫഡ്നാവിസിനോട് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ ഷിൻഡെയുടെ സ്ഥാനം ജയിലിലേക്കായിരിക്കുമെന്നും അതിനെ ഞങ്ങളെക്കൊണ്ട് കഴിയുമെന്നും പറയുന്നു എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. സാമ്നയിലടക്കമുള്ള നിരവധിയായ പത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പല നിഗൂഢതകളും പുറത്തുവിട്ടിരിക്കുകയാണ്. മഹായുതി സഖ്യം പൊളിഞ്ഞിരിക്കുന്നുവെന്നും മഹായുതി സഖ്യത്തിന്റെ അടിവേര് തോണ്ടിയത് വാസ്തവത്തിൽ ബി ജെ പിയുടെ കുശാഗ്രബുദ്ധി തന്നെയെന്നും വ്യക്തമാവുകയാണ്. 132 സീറ്റുള്ള ബി ജെ പിയും 41 സീറ്റുള്ള എൻ സി പിയും ചേർന്നാൽ നിലവിൽ കേവല ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഷിൻഡെയെ സഹിക്കേണ്ട കാര്യമില്ല. കൂടുതൽ അവകാശവാദം ഉന്നയിക്കാൻ ഷിൻഡെയ്ക്ക് ഒരു റോളുമില്ല. തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് കിട്ടിയെന്നുള്ളതല്ലാതെ ഷിൻഡെയ്ക്ക് ഈ സർക്കാരിൽ റോളില്ല എന്നാണ് ഫഡ്നാവിസ് അടക്കമുള്ള നേതാക്കൾ അടച്ചിട്ട മുറിയിൽ പറഞ്ഞതെന്ന് കൃത്യമായ ആരോപണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ഷിൻഡെയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ്. കൂടുതൽ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കേണ്ട, വേണമെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെയോ ഉദ്ധവിന്റെ കൂടെയോ പൊയ്ക്കോളൂ എന്ന് പറയാൻ കൂടിയാണ് നീക്കമെന്നുമാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ശിവസേനയെ തകർക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും ഉറപ്പുവരുത്തുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഉദ്ധവ് താക്കറെയും ശിവസേനയെയും തമ്മിൽ തെളിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ബി ജെ പിക്ക് ശിവസേനയെക്കാളും വലിയ വളർച്ച നേടിയെടുത്തേ മതിയാവുകയുള്ളൂ. കാരണം ശിവസേന എന്നത് ബാൽ താക്കറെയുടെ പാർട്ടിയാണ്. മഹാരാഷ്ട്രയിൽ വളരണമെങ്കിൽ വലിയ കളികൾ കളിച്ച് മതിയാവുകയായിരുന്നുള്ളൂ. അതിനുവേണ്ടി താൽക്കാലികമായി ഷിൻഡെയെ കൂട്ടുപിടിച്ചതാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എല്ലാം കിട്ടിബോധിച്ചപ്പോൾ സന്തോഷമായോ എന്നാണ് സഞ്ജയ് റാവത്ത് കളിയാക്കിക്കൊണ്ട് ഷിൻഡെയോട് ചോദിക്കുന്നത്. ഇതോടെ ഏക്നാഥ് ഷിൻഡെ ഉടൻ മുന്നണി വിടുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.